എൻ്റെ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത് 2018 ആയിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് ഒരു ആ ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് മോഡലിങ്ങിൽ അമ്മേനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഐഡിയ ആ ടൈമിലാണ് വന്നത്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ ഈ സൊസൈറ്റി എന്ന് പറയുന്ന ഇത് കുറേ കാര്യങ്ങളിൽ അവർ പല ആൾക്കാരെയും റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുക. മെയിൻലി പല ആൾക്കാരെ ബുള്ളിങ് ചെയ്യുന്നുണ്ട്, ആസ് ഇൻ ഒരു ബോഡി ഷെയ്മിങ്, അല്ലെങ്കിൽ കളർ, ജെൻഡർ, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കാറ്റഗറി. അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ കാണാൻ തുടങ്ങിയത്. മുംബൈയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഫീല് ഉണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് കുറേ ആൾക്കാർ ഫേസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി എൻ്റെ ചുറ്റുമുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് തന്നെ അവരും ബോഡി ഷെയ്മിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരതൊരു ട്രോമയായിട്ട് തന്നെ കുറേ നാൾ അവർക്കത് ഇപ്പോഴും അത് ക്യാരി ചെയ്യുന്നുണ്ട്. പല അത് കാരണം അവർക്ക് ഉള്ളിലുള്ള പല കാര്യങ്ങളും അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവരതിൽ പലപ്പോഴും റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, സൊസൈറ്റി ഇങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള കാര്യത്തിലും ഒക്കെ അവർ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് ചിലപ്പോഴും പലപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ മെയിൻലി എനിക്ക് ആ ഒരു സൊസൈറ്റിയുടെ ആ നോംസിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ അമ്മേനെ അതിനകത്തേക്ക് കൊണ്ടുവരാനും ഒന്നാമത്തെ കാരണം. അപ്പം ഞാൻ കുറേ ടൈമിലൊക്കെ അമ്മയുടെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടായിരുന്നു. ആ സമയം നേരം അമ്മ ചുമ്മാ നല്ല ലൈറ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഫോട്ടോസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു സാരി മോഡലിംഗ് വേണം, സാരിയുടെ ഒരു മോഡൽ വേണം എന്നെനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ആദ്യം വന്നത് അമ്മ തന്നെ. എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഓപ്ഷനും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ചില്ല. കാരണം ഈ സൊസൈറ്റി നമ്മൾ ഈ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഒരു ബ്യൂട്ടീനെ, ഒരു കോൺസെപ്റ്റ്, ബ്യൂട്ടി കോൺസെപ്റ്റ് എന്ന് പറയുന്നതിനെ പെർട്ടിക്കുലർലി നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അതിനെ എല്ലായിടത്തും ഉണ്ട്, ചുറ്റുമുള്ള എല്ലാവരിലും ഉണ്ട്. അതിൽ നമ്മൾ എന്താ പറയുക, അത് നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി.